ഹൈ മച്ചോപ്പറെ, നമ്മൾ കൂടുതൽ റെസ്റ്റിനൊന്നും ചെയ്യുന്നില്ല. ഇപ്പം നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം കൂടുതൽ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ സമയം അത്രയും വേസ്റ്റ് ആവണതിന്റെ പേരിൽ റെസ്റ്റിന് കാര്യമൊന്നും നിൽക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയത് മാത്രം നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് കടലിന്റെ കാഴ്ചകൾ കണ്ടിട്ട് ഈ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. എന്തായാലും അടിപൊളി സംഭവമാണ്. അപ്പൊ നമുക്കുള്ള ഫുഡ് വന്നിട്ട് കേട്ടോ, നമ്മള് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ ഐറ്റംസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൂം നമ്മൾ ചേഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ വന്ന് താമസിച്ച റൂമും കുറച്ച് ഫെസിലിറ്റി കുറച്ച് കുറഞ്ഞ പോലെ പോയി. അപ്പോൾ നമ്മൾ ട്രാവൽസിന് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ അതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു റൂം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോയിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ട ആ റൂമിലേക്ക് മാറ്റണം. അതിൻ്റെ പരിപാടി കൂടി നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ റൂമിലേക്ക് പോകണ വഴിക്കാണ്. ഇതാണ് നമ്മുടെ കൗൺസിലിൻ്റെ ഓഫീസ് വരുന്നത്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ എന്തോ ഒരു ഓഫീസും ഉണ്ട്. ആ ഓഫീസല്ല, ഇതൊരു ഹോസ്പിറ്റലാണ്. ആംബുലൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഹോസ്പിറ്റലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ടെർഫ് കാണാൻ സാധിക്കൂട്ടാ. ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. അത്യാവശ്യം വലിയൊരു ടെർഫാണ്. ഇവിടുത്തെ ആളുകൾക്ക് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വലിയ ടെർഫ്. ഇവിടെ റോഡൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടാറ് ചെയ്തിട്ടോ റോഡൊന്നും നമുക്ക് കാണാനില്ല കേട്ടോ. ഈ ഒരു മണ്ണോട് കൂടിയിട്ട് കുറച്ച് കുറച്ച് റോഡാണെന്നാൽ പൊടിപടലങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു റോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ടാറ് ചെയ്തിട്ടോ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡുകളൊന്നും ഇവിടെ ഇല്ല. ഞാനാ പറഞ്ഞ ടെർഫ് നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു ടെർഫ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെന്നീസ് കോർട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളീ പോണ വഴിക്ക് തന്നെ നമുക്ക് ബീച്ച് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഈവനിങ്ങിൽ ഈ ഒരു ബീച്ചിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. എന്നാലും കോർട്ടിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ട്. അത്യാവശ്യം വലിയൊരു ഫുട്ബോൾ കോർട്ട് തന്നെയാണ് കൊടുത്തുള്ളൂ കേട്ടോ. ചെറിയൊരു ടർഫൊന്നല്ല, അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ഒരു ടർഫ് തന്നെയാണ് ഇവിടെ ഗവൺമെൻറ് ചെയ്ത് കൊടുത്തുള്ളത് കേട്ടോ. ഈ കാണുന്നത് നമ്മൾ മാലദ്വീപിലെ പള്ളിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ കണ്ടപ്പോൾ ഇവിടെ നമ്മൾ വീടുകളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ എല്ലാം തന്നെ ഒറ്റ നിലയുള്ളൂ. അത് ആസ്പെറ്റോസിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഒട്ടുമിക്ക ബിൽഡിങ്ങൾ നമ്മൾ നോക്കുമ്പോഴും ആസ്പെറ്റോസിൽ ഷീറ്റ് അല്ലെങ്കിൽ ആസ്പെറ്റോസ് ഈ വക കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ വാർപ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫാത്തിം ബീച്ച് ഹൗസ് ഇതിലേക്കാണ് കേട്ടോ നമ്മൾ പുതിയതായിട്ട് താമസം നമ്മൾ മാറിയിട്ടുള്ളത്. നമ്മുടെ ട്രാവൽസേര് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്ത് തന്നത്. ഓക്കെ, അപ്പോൾ ഇതിലാണ് ഇനി നമ്മൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ആ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ പൂക്കളും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പിൽ കാര്യങ്ങളും എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലെവൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളീ ബീച്ച് ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബീച്ച് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആണല്ലോ അതിനൊക്കെ ബീച്ച് ഹൗസ് എന്നുള്ള പേരൊക്കെ വന്നുള്ളല്ലേ. അതൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ, ആ ഒരു കുളിർമ്മുണ്ട്. എന്തായാലും നമ്മളിങ്ങോട് നോക്കുമ്പോൾ ആ ചൂടിൽ നിന്ന് നമ്മൾ ഈ ഒരു പച്ച ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതിവിടെ വന്നവർക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ ബീച്ച് ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്നുണ്ട് നമ്മൾ റൂമൊക്കെ വരുന്നത് നല്ല അടിപൊളിയല്ല കേട്ടോ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒഫക്ക് ഇഷ്ടമായോ റൂമ്? ഒഫക്ക് ഇഷ്ടമായോ? മോളെന്തായാലും എൻജോയ് ചെയ്തിട്ടാ. നമ്മളെ ഈ ഒരു ടെറക്കിലൊക്കെ ചെറിയ എന്തൊരു ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞും കൂടെ ഉള്ള കാരണം നമുക്കൊരു ഡബിളും പിന്നൊരു ചെറിയ സിംഗിൾ ആയിട്ടുള്ള ഒരു ബെഡ് കൂടി ഉണ്ട്. ടി വി വരുന്നുണ്ട്. വലിയ ഒരു കണ്ണാടി. പിന്നെ ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് ഷെൽഫ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. കാലിയാണ്, ഒന്നുമില്ല. ഇത്രയൊക്കെയാണ് നമ്മൾ റൂമിൽ വരുന്നത് കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല റൂം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കിന്ന് വൈകുന്നേരം ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിഷിങ്ങിന് പോകുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമ്മുടെ
ട്രാവൽസിന്റെ ആള് വിളിച്ചതിനനുസരിച്ചിട്ട് നമ്മൾ വന്നേക്കാണ്. 5 മണിക്ക് നമുക്ക് ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ടൈമിന് നമ്മളൊരു ജെട്ടിക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടില് ഫിഷിങ്ങിന് പോകേണ്ട പരിപാടി ഉണ്ട്. ആ ഒരു ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ഈ ഒരു പ്ലാനിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകണം കേട്ടോ. ജെട്ടി ഭാഗത്ത് വന്നു നോക്കുമ്പോൾ ഒരുപാട് ബോട്ടുകൾ പോവാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സമയമായിട്ടില്ല, നമുക്കൊരു 10 മിനിറ്റുകളുണ്ട്. 5 മണിക്കാണ് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ഇത്ര കാലം മീൻ പിടിച്ച് തിന്നാന്നല്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് സംഭവങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. അവർ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തരും കേട്ടോ. നമ്മളോട് തന്നെയാണ് അവർ ഫിഷിങ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ട്രൈ ചെയ്യാം. നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ, നമുക്ക് തന്നെ ട്രൈ ചെയ്യാം. അവിടെ ഞങ്ങൾക്ക് സെറ്റപ്പ് ആക്കി കിട്ടും. നമ്മളിത് പഠിച്ച് ഇങ്ങനെ നിന്നാൽ മതി. അപ്പൊ മീന് കൊത്തുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവുകയും നമുക്ക് പിടിക്കുകയും ചെയ്യാം. ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ, കിട്ടുന്ന കാലത്തും കാലേക്കാം. സ്രാവിനെ കൊഞ്ഞൊന്നും ഞാൻ പിടിക്കില്ല കേട്ടോ. കാര്യം സ്രാവിനെ പിടിക്കാൻ വേണ്ടി വന്നത്, സ്രാവിനെ പിടിക്കാനേ. സ്രാവിന് കുറച്ചൊന്നും ഞാൻ കിട്ടി. കാറ്റുണ്ട്, ബോട്ട് കിടന്നല്ലേ ഇളകുന്നുണ്ട്. ഇത്രയും മണിക്കൂറുകൾ നിന്നാലേ ഒന്നോ രണ്ടെണ്ണത്തിനൊക്കെ കിട്ടുള്ളൂ. അപ്പൊ മനസ്സിലായി. ഇന്ന് പിടിച്ചേലി ഏറ്റവും വലുത് വേറെ ലെവല് സാധനം ട്ടാ. റെഡ് സ്നാപ്പർ, നമ്മൾ നേരത്തെ റെഡ് ഫിഷ് ഒക്കെ എടുത്തിരുന്നില്ലേ, അതിന്റെ ഒക്കെ വലിയ സാധനം. ഒരു ഒന്നൊന്നര സാധനം
നമ്മുടെ ഈ പെണ്ണിനായിട്ട് സാധനം കിട്ടില്ലേ, എങ്ങനെ നോക്കിയാലും 5 കിലോന്റെ മേലെ സാധനം ഉണ്ടോ. അങ്ങനെ നമ്മള് ഫിഷിങ്ങിന്റെ പരിപാടി കഴിഞ്ഞ് വന്നിട്ടാ, ഫിഷിങ്ങിന്റെ പരിപാടി കഴിഞ്ഞ് കണ്ടല്ലേ, ഈ നമ്മളെ ജെട്ടിഭാഗമൊക്കെ ആകെ ശാന്തതയിൽ നിൽക്കാം, ഫിഷ് ഇല്ലാണ്ടൊക്കെ ശാന്തതയിൽ നിൽക്കാം. വലിയ തിരക്കൊന്നും നമുക്ക് കാണാനില്ല. ബോട്ടിങ് ഏകദേശം 2 മണിക്കൂർ ഇരുന്ന് ബോട്ടിങ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പം ഇനി അതിലേക്കാണ് ഇനി പോണത്. അപ്പം എന്തായാലും ഈ ഒരു ഫിഷിങ്ങിൻ്റെ പരിപാടി വളരെ അടിപൊളിയായിട്ടാണ്, എൻജോയ് ചെയ്തു. 2 മണിക്കൂർ ടൈം പോയതിന് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. അതിൽ മീൻ കിട്ടിയത് നിങ്ങൾ കണ്ടല്ലോ, അടിപൊളി സാധനത്തിനൊക്കെ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ.